بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين السلام عليكم ورحمة الله وبركاته അപ്പോൾ നമ്മൾ ഇന്ന് എത്രാമത്തെ ക്ലാസ്സാണ്? മൂന്നാമത്തെ ക്ലാസ് അല്ലേ. അൽഹംദുലില്ല ഉസ്താദ് ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ അൽഹംദുലില്ല എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് അറിവിൻ്റെ ഈ വിശാലമായ ലോകത്തേക്ക് അള്ളാഹു മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ അനുഗ്രഹം തന്നു അല്ലേ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് സദാസമയവും നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെ സ്തുതിക്കുക? അൽഹംദുലില്ല അല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ല, നമ്മൾ വീഴാൻ പോകുമ്പോൾ വീണിട്ടില്ലെങ്കിൽ അൽഹംദുലില്ല. ഇനി നമ്മൾ ഉപ്പ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുതന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും അല്ലേ. പേന, പുസ്തകം, പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുതരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവില്ലേ. അപ്പോൾ സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്തും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖം വന്നു, വളരെയധികം അസുഖം വന്നു, ഇപ്പോഴും നമ്മൾ പറയണം അൽഹംദുലില്ല എന്ന്. എന്തിനാണ് അസുഖം വരുന്നത് നമ്മൾ അൽഹംദുലില്ല പറയുന്നത് അറിയോ? അൽഹംദുലില്ല പറയുന്നത് എന്തിനാണ്? നമ്മൾ അള്ളാഹു അതിനും കൂടുതൽ രോഗം തന്നിട്ട് പരീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് ചെറിയൊരു പനിയും ചെറിയൊരു ജലദോഷം മാത്രമല്ല വന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ അൽഹംദുലില്ല അവിടെയും പറയണം. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ല എന്നുള്ളത് നമ്മൾ എന്താക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അൽഹംദുലില്ല എപ്പോഴും ചെയ്യണം. അതേപോലെ ഉസ്താദിന് വേറൊരു നിർദ്ദേശം കുട്ടികൾക്ക് തരാനുള്ളത് എന്താണ്? എന്താ തരാനുള്ളത്? നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ, ഭക്ഷണം കഴിക്കും, അതേപോലെ പുസ്തകം എടുത്തിട്ട് തുറന്നിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ബിസ്മി ചെല്ലണം. എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മി ചെല്ലണം. നമ്മൾ സാധാരണ രീതിയിൽ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരാറില്ല അല്ലേ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്താകും, സ്വാഭാവികമായിട്ട് നമ്മൾ ഖുർആൻ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഔദു ചെല്ലും, ബിസ്മി ചെല്ലും. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഉസ്താദിനെ, മഹാനായ നമ്മുടെ പിതാവ് അല്ലേ, നമ്മുടെ ഉസ്താദ് ഗുരുവര്യനാണ്. അപ്പോൾ ആ ഗുരുവര്യർ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഈ വീഡിയോൻ്റെയും ആദ്യത്തിൽ നമ്മൾ കണ്ടു. ഇന്നലത്തെ വീഡിയോ ചെയ്തപ്പോഴും അതിലും നമ്മൾ കണ്ടു അല്ലേ, മഹാനായ നമ്മുടെ ഗുരുവര്യർ അല്ലേ, ഷെയ്ഖ് അല്ലേ, നമ്മുടെ ഉസ്താദ്. ഉസ്താദ് കൈകളിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഫാത്തിഹ ഓതുമ്പോൾ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അതിൻ്റെ മുമ്പ് ആ ഊസു ചൊല്ലിയിട്ടുണ്ട് അല്ലേ, പിന്നെ ബിസ്മി ചൊല്ലിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. ഏതൊരു നല്ല കാര്യം കഴിയുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതേപോലെ അല്ലേ, ബിസ്മി ചൊല്ലി ഔസൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ഉഷാറായിട്ട് വേണം തുടങ്ങാൻ. അൽഹംദുലില്ല നാഥൻ അള്ളാഹു തആല നമുക്ക് നമ്മുടെ ഓരോ നല്ല പ്രവൃത്തികളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് മുമ്പിൽ ബിസ്മിയും, അതുപോലെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സന്തോഷം ലഭിച്ചു കഴിഞ്ഞാൽ ദുഃഖം വന്നാലും ഒക്കെ നമുക്ക് അൽഹംദുലില്ല പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ അല്ലേ. നമുക്ക് ഒരുപാട് കൂട്ടുകാർ, നമ്മുടെ ഒരുപാട് കുട്ടികളല്ലേ എല്ലാവരും, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം ഞാൻ ആദ്യം ഹോംവർക്ക് തരട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഉപ്പമാരുമ്മമാരൊക്കെ ഓക്കെ പറഞ്ഞു. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ദിവസത്തിൻ്റെ പരിധിയിൽ തന്നെ എല്ലാ ആളുകളും ഹോംവർക്ക് ചെയ്ത് തന്നു. ഖുർആൻ ഫാത്തിഹ ഓതി ഉസ്താദിന് വളരെയധികം സന്തോഷമായി. എല്ലാ കൂട്ടുകാർക്കും അൽഹംദുലില്ല പറയുന്നതോടൊപ്പം കൂടെ ഉസ്താദിൻ്റെ സന്തോഷം കൂടെ അറിയിക്കുകയാണ്. നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്ന് ഏത് ക്ലാസ് എടുക്കാൻ പറ്റുക? നിങ്ങൾ പറ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ, എല്ലാവരും ഉണ്ട്. ചായയൊക്കെ കുടിച്ച് ഒതുണ്ടാക്കി തൊട്ടി വെച്ച് നല്ല മക്കനെയൊക്കെ ഇട്ട് ഉഷാറായിട്ട് വന്നിരിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഉസ്താദിന് അറിയാം. കാരണം എന്താ, ഉസ്താദിൻ്റെ കുട്ടികൾ നല്ല കുട്ടികളാണ്. അറിവൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഉഷാറിൽ, വളരെയധികം ആവേശത്തിൽ രാവിലെ തന്നെ തയ്യാറെടുപ്പാണ് അല്ലേ. ഇന്നലെ രാത്രി തന്നെ തയ്യാറെടുത്ത ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് രക്ഷിതാക്കളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ല അതാണ് സന്തോഷം. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ
വന്നിട്ട് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ട് നിങ്ങൾ ഉഷാറായി വന്നിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് വീണ്ടും സ്തുതിക്കുന്നു. അപ്പം ഈ അൽഹംദുലില്ലാഹ് നമ്മൾ മറക്കാൻ പാടില്ല. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മി എല്ലാവരും നമ്മൾ മറക്കാൻ പാടില്ല. ഇനി കൂട്ടുകാർ പറ, നിങ്ങൾക്ക് ഏത് വിഷയം ഞാൻ പറഞ്ഞുതരണ്ടേ? നമ്മളെ രണ്ടാം ക്ലാസ്സിൽ ഏതൊക്കെ വിഷയങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? എത്ര വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് നിങ്ങൾക്കറിയോ? ആരെങ്കിലും ഉപ്പാനോടും ഉമ്മാനോടും സ്ഥാനോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമുക്കിവിടെ നാല് വിഷയങ്ങളുണ്ട് അല്ലേ. നാല് വിഷയങ്ങളാണ് രണ്ടാം ക്ലാസ്സിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് നമ്മുടെ സുൽത്താനിയ മദ്രസയിലൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താണ് നമ്മൾ എടുത്തു അല്ലേ, അഖ്ലാഖ്. അഖ്ലാഖിന് ഒന്നാമത്തെ പാഠമൊക്കെ നമ്മൾ ഇന്നലത്തെയും മരിഞ്ഞാനത്തെയൊക്കെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒന്ന് അഖ്ലാഖാണ്. രണ്ടാമത്തെ എന്താണ്? താരീഖ് അല്ലേ. കേൾക്കുമ്പോൾ തന്നെ നല്ല ചരിത്രം അല്ലേ, നല്ല ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ചരിത്ര പുരുഷന്മാർ നമ്മുടെ ചരിത്രത്തിൽ പിന്നെ. അതായത് ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, സംഭവങ്ങൾ പറയുന്നതിനാണ് താരീഖ് എന്ന് പറയാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു വിഷയം എന്താണ്? ഫിഖ് അല്ലേ. ഏതെങ്കിലും നിസ്കാരം അല്ലെങ്കിൽ നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കർമ്മശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ പറയുന്നതാണ് ഇത് ഫിഖ് അല്ലേ. ഇത് മൂന്നാമത്തെ സബ്ജക്റ്റാണ്. ഇനി നാലാമത്തെ വിഷയം എന്താണ്? അഖായിദ അല്ലേ. നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ മലക്കുകളെ വിശ്വസിക്കണം, അള്ളാഹുവിൻ്റെ കിതാബ് കൊണ്ട് വിശ്വസിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അഖായിദ. ഇങ്ങനെ നാല് വിഷയങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏതൊക്കെ സിലബസാണ്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അൽഹംദുലില്ലാഹ്, നമ്മൾ വീണ്ടും അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്ന് ഏത് വിഷയം പറയണ്ടേ? നിങ്ങൾ പറയാം ഏത് വിഷയം വേണ്ടേ? താരീഖ് അല്ലേ. അപ്പോൾ താരീഖിനെ കുറിച്ച് കുറച്ച് ആളുകൾക്കൊക്കെ നല്ല ധാരണ ഉണ്ട് അല്ലേ. അതാകുമ്പോൾ കുറച്ച് കഥയൊക്കെ കേട്ട് നമുക്കിങ്ങനെ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു കഥ പോലെ കേട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ പതിയും അല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ താരീഖ് നല്ല ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നി അല്ലേ. കുറേ ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, ഉസ്താദ് കേട്ടു, ഇവിടുന്ന് കുറേ പേർക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, താരീഖ് മതി ഉസ്താദെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താക്കുക, താരീഖ് മൊത്തം തീർക്കണ്ട. താരീഖിൻ്റെ ഒന്നാമത്തെ പാഠം, പാഠത്തിൻ്റെ പേരെന്താണ്, ഉസ്താദ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ താരീഖ് എന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ കേട്ടിട്ടുണ്ട് ആ പേര്. ലോകത്തിൽ ആദ്യം പഠിച്ചത് എന്തിനാണ് നമ്മൾ സംസാരിച്ചത്? ആരെയാണ് ആദ്യം പഠിച്ചത്? പറഞ്ഞല്ലോ എല്ലാവരും, അൽഹംദുലില്ലാഹ്, എല്ലാ ആളുകളും പറഞ്ഞു അല്ലേ. അപ്പൊ ഇന്നലത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഉസ്താദ് വിചാരിച്ചത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഉസ്താദ് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളത് പറയണം. അപ്പോഴാണ് ഉസ്താദിന് കൂടുതൽ സന്തോഷമാകും. ഉസ്താദിന് മാത്രമല്ല, ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ സന്തോഷമാകും അല്ലേ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ പാഠം സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ നബിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉസ്താദ് അവിടെ ഇട്ടത് കണ്ടോ, ആ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വെച്ചാൽ നബിമാരെ പേരൊക്കെ പറയുമ്പോൾ അവർ വളരെയധികം മഹത്വമുള്ള അള്ളാഹുവിൻ്റെ, അള്ളാഹുവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാരും നബിമാരും ഒക്കെയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള മഹത്വമുള്ള വളരെയധികം ബഹുമാനത്തോടുകൂടെ നമ്മൾ സമീപിക്കേണ്ട ആളുകൾ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താക്കണം, അവരുടെ പേരിൽ സ്വലാത്തും സ്വലാമും ഒക്കെ ചെല്ലണം. അപ്പോൾ നബിമാരെ പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയണം. അപ്പോൾ ഉസ്താദ് ഇവിടെ പറയാൻ പോകാം കേട്ടോ. എന്താ പറയാൻ പോകുന്നത് ഉസ്താദ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓക്കെ, അപ്പോൾ ആദം, എത്ര ആൾക്കാർ പറഞ്ഞു അലൈഹി സ്വലാത്തു വസ്സലാം? ഉസ്താദ് കേട്ടിട്ടില്ലല്ലോ. എന്നാൽ ഒരു പേരും കൂടെ പറയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉഷാറായിട്ടുണ്ട്. അതേപോലെ നമ്മൾ ആദ്യം പടക്കപ്പെട്ട മനുഷ്യൻ്റെ, ആദ്യം പടക്കപ്പെട്ട മനുഷ്യൻ്റെ പേരെന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത് പഠിച്ചത് ആരെയാണ്? മൂന്നാമത് പടക്കപ്പെട്ടത് ആരെയാണ്? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നമുക്ക് എന്താകണം, ഡീറ്റെയിലായിട്ട് താരിഹ് എന്ന ഈ വിഷയത്തിലൂടെ നമുക്ക് പോകണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിന് നമുക്ക് സർവസ്തുതിയും തരട്ടെ അല്ലേ. നമുക്ക് എല്ലാവിധ തൗഫീഖും അള്ളാഹു ചെയ്യട്ടെ. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി അവസാനം വന്ന നബി ആരാണ്? എത്ര ആളുകളാണ് പറഞ്ഞതില്ലേ, അൽഹംദുലില്ലാഹ്, മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുത്തു നബീനെ കുറിച്ച് അറിയാത്ത, മുഹമ്മദ് നബീനെ കുറിച്ച് അറിയാത്ത ആരുമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു. അപ്പോൾ റസൂലിനെ കുറിച്ച് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളെന്തായി, സല്ലല്ലാഹു അലാ സയ്യിദുന മുഹമ്മദിൻ എന്ന് ചൊല്ലിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നബിമാരെ പേര് കേൾക്കുമ്പോഴും റസൂലിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോഴും സ്വലാത്തും സലാമും ഒക്കെ നമ്മൾ സദാ അവരുടെ പേരിൽ വർഷിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ പേരിലും അള്ളാഹു എന്ത് ചെയ്യും, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് സലാത്തുകൾ, ഒരുപാട് സലാമുകൾ അള്ളാഹു നമുക്കും ചെയ്തു തരും. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരേക്കും നമ്മൾ സലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ റസൂലിന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉപ്പാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എണീറ്റ് നിന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് ഉപ്പ വളരെയധികം സന്തോഷമാവില്ലേ, സന്തോഷമാവില്ലേ. ഉപ്പ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വരികയാണ്. അപ്പം നമ്മളവിടെ ഇങ്ങനെ കസേരമിൽ ഇരുന്നിട്ട് പേപ്പറൊക്കെ അവിടെ മുമ്പ് തന്നെ ഇരുന്നിട്ട്, പക്ഷെ നമ്മളിങ്ങനെ ഇരിക്കുക അല്ലേ. അപ്പോൾ ഉപ്പ വന്നപ്പോൾ പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് നിന്നു അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഉപ്പ അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ വാലൈക്കും അസ്സലാം, എന്തൊരു സന്തോഷമായിരിക്കില്ല ഉപ്പച്ചയ്ക്ക്. അതേപോലെ ഉമ്മ അടുക്കളയിൽ നിന്ന് മോനെ അതെടുത്തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊടുക്കും അല്ലേ. അപ്പം അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ ഉമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. ഇങ്ങനെ സന്തോഷം ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആവുന്നത് പോലെ അള്ളാഹിൻ്റെയും അള്ളാഹിൻ്റെ നബിമാരുടെയൊക്കെ പേരിൽ, റസൂലിൻ്റെയൊക്കെ പേരിൽ നമ്മൾ സലാത്തും സലാമും ചെല്ലുമ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവില്ലേ. അവർക്കിതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, പക്ഷെ അവരിഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെന്നുള്ളത് അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം നമുക്ക് കിട്ടൂലേ. അങ്ങനെ അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്താക്കിയത്, നമ്മൾ ഈ മദ്രസയും ഈ സംവിധാനങ്ങളും ഒക്കെ നമ്മളെന്താക്കുന്ന സംവിധാനം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ തൃപ്തിയിൽ നമുക്ക് ആവാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരായി, ഒരു യഥാർത്ഥ വിശ്വാസിയായി അല്ലേ, യഥാർത്ഥ വിശ്വാസിയായി. നമ്മൾ പിന്നെ വിജയിച്ചു, നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയം കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാല്ലാ നമുക്ക് ഒന്നാമത്തെ പാഠം താരീഖിൽ പറയുന്നത് എന്താണ്, സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അലൈഹി സ്വലാത്തു വസ്സലാം പറയാം മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പാഠം എന്താണ്, സയ്യിദുന ആദം നബി അത് തന്നെ അലൈഹി സ്വലാത്തു വസ്സലാം. അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ പാഠത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ താരീഖിൻ്റെ രണ്ടാം ഭാഗത്തിലൂടെയൊക്കെ നമുക്ക് പറയാം. എന്നുവെച്ചാൽ നല്ല കഥകളാണ്, ഒരുപാട് നബിമാരുടെ അഹസനുൽ ഖസസ് എന്നൊക്കെ പറഞ്ഞു ഖുർആനിലൊക്കെ എത്ര കഥകളുണ്ടെന്നറിയോ നബിമാരെ കുറിച്ചുള്ള. ആ കഥകളൊക്കെ നമുക്ക് പഠിക്കണം. ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിനുള്ള എല്ലാ തൗഫീഖും തരട്ടെ. അപ്പോൾ ഈ താരീഖ് എന്നുള്ള വിഷയത്തിൽ നമുക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യനാണല്ലേ, ആദ്യമായി സൃഷ്ടിച്ച നബിയുമാണല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യമാണ് കേട്ടോ, അവർക്ക് മനസ്സിലായില്ല അല്ലേ. ഉസ്താദ് ചോദിക്കാൻ പോവാണ് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ട്. ഇന്ന് ഉസ്താദ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? അള്ളാഹു എല്ലാ ചരാചരങ്ങളെയും എല്ലാ സൃഷ്ടികളെയും അതേപോലെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യമായിട്ട് പഠിച്ചത് എന്തിനാണ്? ഇൻഷാല്ലാ ഇതൊരു ചോദ്യമാണ്. അൽഹംദുലില്ലാ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്താക്കണം, ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്താദ് നല്ല ഉച്ചത്തിൽ നല്ല ആവേശത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഉസ്താദ് എല്ലാവരെയും ഈ ഉത്തരം എന്താക്കും, ഉസ്താദ് നോക്കും ആരെയാണ് അള്ളാഹു ആദ്യമായി പഠിച്ചത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഉസ്താദ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദിനത് പറഞ്ഞു തരണം ഇൻഷാല്ലാ. അപ്പോൾ ആദ്യമായിട്ട് ഒരാളെ ഒരു സംഭവത്തെ അള്ളാഹു പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ പഠിച്ചതിന് ശേഷം അതൊരു ചോദ്യമായതുകൊണ്ട് ഉസ്താദ് ഇപ്പോൾ പറയുന്നില്ല, അത് നാളെ എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്ന എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അപ്പോൾ അള്ളാഹു ആദ്യമായി ആ ഒരു സംഗതിയെ പഠിച്ചതിന് ശേഷം അള്ളാഹു ഒരു മനുഷ്യൻ അല്ലേ, രണ്ട് കാലുകളുള്ള നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു തീരുമാനമെടുത്തു. അപ്പോൾ അള്ളാഹു അങ്ങനെ ഒരു തീരുമാനം ആകാശ ലോകത്ത് നിന്നും എടുക്കുന്നതിന് മുമ്പായിട്ട് ആകാശത്തിൽ കുറേ ആളുകളുണ്ട് അല്ലേ, നമുക്കിവിടെ ചുറ്റിൽ ഒരുപാട് ആളുകളുള്ളതുപോലെ നമ്മുടെ ചുറ്റിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അതുപോലെ അള്ളാഹുവിൻ്റെ ആകാശ ലോകത്തുള്ള ആകാശലോകവാസികളല്ലേ, അവിടെ താമസിക്കുന്ന അവിടെ അള്ളാഹുവിൻ്റെ ഒപ്പമുള്ള മലക്കുകളിലെ മലായിക്കത്തുകളെ മൊത്തം വിളിച്ചു കൂട്ടി. എന്നിട്ട് അള്ളാഹു അവരോട് ചോദിച്ചു, ഞാനിങ്ങനെ രണ്ട് കാലുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ
മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, എൻ്റെ കാലുള്ള മനുഷ്യരെ, അല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവിധ അല്ലേ അള്ളാഹുവിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, തസ്ബീഹാവട്ടെ, ഹംദാവട്ടെ, സലാവത്താവട്ടെ, സലാമാവട്ടെ, അള്ളാഹുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും സദാ എല്ലാ നന്മകളിലും ആയിക്കൊണ്ട് അള്ളാഹുവിന് പ്രീതിപ്പെട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഞങ്ങളുള്ളപ്പോൾ അള്ളാഹുവെ എന്തിനാണ് ഒരു മനുഷ്യകുലത്തെ രക്തം ചിന്തുന്ന, പരസ്പരം തല്ലുകൂടുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യകുലത്തിനെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവെ പടക്കുന്നതെന്ന് മലക്കുകൾ അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചു. അപ്പൊ അള്ളാഹു എന്ത് പറഞ്ഞു? അള്ളാഹു മലക്കുകളോട് എന്ത് പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞോ? അവരെ ഞാൻ പടക്കുന്നില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹു എന്ത് പറഞ്ഞു? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാത്തതായ ഒന്നിനെ ഞാൻ അറിയുന്നുവെന്ന് അള്ളാഹു അവർക്ക് മറുപടി നൽകി. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചോ? ആ ഇൻഷാല്ലാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്താക്കാം, എല്ലാം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് പെട്ടെന്ന് തീർന്നു അല്ലേ? അങ്ങനെ തീരാൻ പാടുണ്ടോ? തീരണം. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോന്നും മനസ്സിലാക്കി ഹൃദയത്തിൽ ഇരുത്തി നല്ല ആവേശത്തോടുകൂടി നാളെ ഇനി എന്താണ് എന്നുള്ള ആ ഒരു ആകാംക്ഷയോടുകൂടി നമുക്ക് ബാക്കിയുള്ള ഓരോ അറിയാം അല്ലേ. അപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് നിങ്ങൾക്കറിയാത്ത ഒന്നിനെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇനിയാവുലമു മലാത്തലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരു വിഷയത്തെ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വിഷയത്തെ അള്ളാഹു അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹുവിനേക്കാൾ അറിയുന്നവരായിട്ട് ആരുമില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിയാത്തൊരു വിഷയം എനിക്കറിയാം. അപ്പൊ ആ വിഷയം എന്താണെന്നും പിന്നെ ആദം നബിയെ പിന്നീട് അള്ളാഹു സൃഷ്ടിച്ചോ, മനുഷ്യരെ സൃഷ്ടിച്ചോ, മനുഷ്യന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള തീരുമാനത്തെ അള്ളാഹു ഒഴിവാക്കിയോ എന്നൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. ഉസ്താദ് ചോദിച്ച ചോദ്യം, അള്ളാഹു ആദ്യമായി ഈ മനുഷ്യകുലത്തിനെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച പടച്ച സംഭവം സംഗതി എന്താണ് എന്നുള്ളത് അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ഇൻഷാല്ലാ എല്ലാവരും ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വിഷയം എനിക്ക് പറഞ്ഞുതരാം. അൽഹംദുലില്ല, ഞാൻ പൂർണ്ണ തൃപ്തനാണ്. എല്ലാ ക്ലാസ്സുകളിലും കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരികൾ എല്ലാവരും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഹോംവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ആവേശത്തോടുകൂടി അല്ലേ അപ്പം തന്നെ എല്ലാ വർക്കുകളും ചെയ്യുന്നു. അത് സ്പെഷ്യലായിട്ട് എല്ലാ സുൽത്താനി സുൽത്താനങ്ങളോടും ഒരു പ്രാവശ്യം കൂടെ എന്ത് പറയുന്നു, താങ്ക്സ് പറയുന്നു അല്ലേ. നമ്മൾ താങ്ക്സ് പറയുമ്പോൾ എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല അല്ലേ. അപ്പോൾ ഉസ്താദ് അൽഹംദുലില്ല പൂർണ്ണ സന്തോഷവാനാണ്. ഇൻഷാല്ലാ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളും ഇതേപോലെ നല്ല രീതിയിൽ, ഇനിയിപ്പോൾ കളിയും ചിരികളൊക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ പോകാം. ഇൻഷാല്ലാ അങ്ങനത്തെ ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് കളിച്ച് ചിരിച്ച് പഠിച്ച് ഉഷാറായിട്ട് നമുക്ക് എന്താക്കാം ഈ വിഷയത്തിനെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ഇരുത്തി നമ്മുടെ ഉസ്താദായ ഷെയ്ഖായ മുറബിയായ നമ്മുടെ മഹാനായ ബഹുമാന്യനായ ഉസ്താദിൻ്റെ ആ ഒരു തൃപ്തിയിലായിക്കൊണ്ട് നമുക്ക് എന്താക്കാം വളർന്ന് വലുതായി ഉസ്താദിന് തൃപ്തിയുള്ള കൺകുളിർമയുള്ള നല്ല കുട്ടികളായിട്ട് നമുക്ക് വളരാം. ഇൻഷാല്ലാ അള്ളാഹു അലൈഹി തൗഫീഖ് ചെയ്യട്ടെ നമുക്ക് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളാവും എളുപ്പമാക്കി തരട്ടെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളെ ഉസ്താദ് നിർത്തുകയാണ്. അപ്പോൾ ആരും സങ്കടപ്പെടേണ്ട, കഥയുമായിട്ട് ബാക്കി കഥയുമായിട്ട് ഉസ്താദ് വരുന്നതായിരിക്കും ഇൻഷാല്ലാ. ഇപ്പം നമുക്ക് മൂന്ന് സലാത്തോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ. യഹക്കി സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا ربي صل عليه وسلم. السلام عليكم.